കെഎസ്ഇബി എച്ച്ആർഎം ചീഫ് എഞ്ചിനീയർ ഇറക്കിയ പൊതു സ്ഥലമാറ്റ ഉത്തരവിനെ മറികടന്ന് കട്ടപ്പന ഡിവിഷൻ ഓഫീസിൽ ചട്ടവിരുദ്ധ വർക്കിംഗ് അറേഞ്ച്മെന്റ് ഇറക്കിയതിൽ ജീവനക്കാർക്കിടയിൽ പ്രതിഷേധം. ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സ്വാർത്ഥ താൽപര്യത്തോടെയുള്ള നടപടി പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും ആരോപണമുണ്ട്. നിയമവിരുദ്ധമായ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച മുതൽ കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു അനിശ്ചിതകാല സമരത്തിനൊരുങ്ങുകയാണ്. പൊതുസ്ഥലംമാറ്റം 2023 ഭാഗമായി എച്ച്ആർഎം ചീഫ് എഞ്ചിനീയർ ഇറക്കിയ സീനിയർ അസിസ്റ്റന്റ് ഉത്തരവും ഗ്രീവൻസ് ഉത്തരവും കാറ്റിൽ പറത്തിയാണ് കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 6/10/2023 വർക്കിംഗ് അറേഞ്ച്മെന്റ് ഉത്തരവിറക്കിയത്. കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷനിൽ നിന്നും സെക്ഷൻ ഓഫീസുകളിലേക്ക് ട്രാൻസ്ഫറായ രണ്ടു പേരെ ഡിവിഷൻ ഓഫീസിൽ നിലനിർത്തിയും സെക്ഷൻ ഓഫീസിൽ നിന്നും ഡിവിഷൻ ഓഫീസിലേക്ക് ട്രാൻസ്ഫറായ 3 പേരെ അതാത് സെക്ഷൻ ഓഫീസുകളിൽ നിലനിർത്തിയുമാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഡിവിഷൻ ഓഫീസിൽ ഷഫ്ലിംഗിൽ ഉൾപ്പെട്ട ജീവനക്കാരനെയാണ് അവിടെ തന്നെ നിലനിർത്തിയത്. എക്സ് റീപോസ്റ്റിംഗിൽപ്പെട്ട് തെറ്റായി ട്രാൻസ്ഫർ ഉത്തരവിൽ ഉൾപ്പെട്ടുപോയ ആളുടെ ഗ്രീവൻസും സ്വാർത്ഥ താല്പര്യത്തോടെ തിരുത്തിയിറക്കി. ഓൺലൈൻ പൊതു സ്ഥലംമാറ്റ ഗൈഡ് ലൈനിന്റെ നഗ്നമായ ലംഘനമാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു ഭാരവാഹിയായ പ്രദീപ് ശ്രീധരൻ പറയുന്നു. കെഎസ്ഇബി ബോർഡിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചോളം അവരുടെ സ്ഥലംമാറ്റങ്ങൾ സുതാര്യമായി നടത്തുന്നതിന് ഓൺലൈൻ ട്രാൻസ്ഫർ 2017 മുതൽ നടക്കുന്നുണ്ട്. അത് നടത്തുന്നതിനായിട്ട് ഒരു ഗൈഡ് ലൈൻ ഇലക്ട്രിസിറ്റി ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ഗൈഡ് ലൈൻ പ്രകാരം എച്ച്ആർഎം ചീഫ് എഞ്ചിനീയർക്കാണ് ഇവിടുത്തെ ട്രാൻസ്ഫറുകൾ നടത്തുവാനുള്ള അധികാരമുള്ളത്. ആ അധികാരം തനിക്ക് ആ അധികാരപ്രകാരം എച്ച്ആർഎം സി ഇവിടെ ഒരു ട്രാൻസ്ഫർ നടത്തുകയും ആ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചാളുകളെ വ്യത്യസ്തമായ അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയെടുത്ത സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എച്ച്ആർഎം സിയുടെ ഉത്തരവിനെ മറികടക്കുന്നു, ഗൈഡ് ലൈൻ മറികടക്കുന്നു, ആ തരത്തിലുള്ള ഒരു ഇടപെടലാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെ തുടർന്ന് അനുവദിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയുവിൻ്റെ നേതൃത്വത്തിൽ ഈ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ അനിശ്ചിതകാലത്തേക്ക് സമരം നടത്തുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. എച്ച്ആർഎംസിയുടെയും ഡയറക്ടർമാരുടെയും ഉത്തരവുകൾ ലംഘിക്കുന്നത് കട്ടപ്പന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പതിവ് രീതിയാണ്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കെഎസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു ഇടുക്കി ജില്ലാ കോർഡിനേഷന്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഓഫീസിലെത്തി നേരിട്ട് കണ്ട് ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറല്ലെന്നും സംസാരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഓഫീസിലുണ്ടായത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച 10 മണി മുതൽ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു.